ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇനി കഷ്ടിച്ച് ഒരു മാസം, ജൂലൈയിൽ സുസുക്കി ജിംനി അവതരിക്കും. കഴിഞ്ഞ വർഷം ജീപ്പ് കോമ്പസിനെ കാത്തുനിന്നതുപോലെ ഇത്തവണ ജിംനിക്ക് കണ്ണും നട്ടിരിക്കുകയാണ് ഇന്ത്യ. ജിംനി വരുന്നത് ജാപ്പനീസ് വിപണിയിൽ നിന്നാണെങ്കിലും കൊട്ടും മേളവും ഇന്ത്യയിൽ മുഴങ്ങിക്കേൾക്കാം. ജിംനി ഇങ്ങോട്ട് വരുമോ? ജിംനിയെ മാരുതി ഇന്ത്യയിൽ കൊണ്ടുവരുമെന്ന അഭ്യൂഹങ്ങൾ ഒരുങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. പുതിയ ജിംനിയുടെ ചിത്രങ്ങൾ സുസുക്കി പുറത്തുവിട്ടതോടെ ഇന്ത്യയിൽ പ്രതീക്ഷകൾ മാനം തൊട്ടിരിക്കുകയാണ്. അടക്കവും ഒതുക്കവുമുള്ള പരിക്കൻ 4-wheel ഡ്രൈവ് ഓഫ് റോഡർ, ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ്, ജിംനിയെ ജിപ്സിയാക്കി മാരുതി ഇന്ത്യയിൽ പുറത്തിറക്കുമോ? പുതിയ സുസുക്കി ജിംനിയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. സുസുക്കി ജിംനി മോഡലുകളും വകഭേദങ്ങളും. ജിംനിയുടെ 4th തലമുറയാണ് വരാനുള്ളത്. ആദ്യ തലമുറ പിറന്നത് 1970 ചെറുകാർ ശ്രേണിയിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കോമ്പാക്ട് 4-wheel ഡ്രൈവ് വാഹനം. 1981 രണ്ടാം തലമുറ ജിംനി എത്തി. ജിപ്സിയായാണ് മോഡൽ ഇന്ത്യൻ തീരമണിഞ്ഞത്. ശേഷം 1998 വരെ കാത്തു നിൽക്കേണ്ടി വന്നു 3rd തലമുറ ജിംനിക്ക് വേണ്ടി. നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം ജിംനിയുടെ 4th തലമുറ ഇപ്പോൾ വിപണിയിലേക്ക് കടന്നു വരുന്നു. 2 പതിപ്പുകളായാണ് ജിംനി എത്തുന്നത്. ഒന്ന് സ്റ്റാൻഡേർഡും മറ്റൊന്നും സിയേറയും. കൂടുതൽ ഫീച്ചറുകളുള്ള ഓഫ് റോഡറാണ് സിയേറ. നീണ്ട ഫെൻഡറുകൾ തന്നെ സ്റ്റാൻഡേർഡ് പതിപ്പിൽ നിന്നും സിയേറ മാറ്റി നിർത്തും. XG, XL, XC എന്നിങ്ങനെ 3 വകഭേദങ്ങളായിരിക്കും ജിംനിയിൽ. സുസുക്കി ജിംനി എഞ്ചിൻ, 2 എഞ്ചിൻ വകഭേദങ്ങളാണ് 2018 ജിംനിയിൽ ഉണ്ടാവുക. 660cc ടർബോ ചാർജ്ഡ് 3-cylinder പെട്രോൾ എഞ്ചിൻ സ്റ്റാൻഡേർഡ് പതിപ്പിൽ ഒരുങ്ങും. ജിംനി സിയേറയിൽ ഇടം പിടിക്കുക 1.5-liter നാച്ചുറലി ആസ്പിറേറ്റഡ് 3-cylinder പെട്രോൾ എഞ്ചിനും. 63 BHP, 100 BHP എന്നിങ്ങനെയാണ് എഞ്ചിൻ കരുത്ത് ഉൽപാദനം. പറഞ്ഞു വരുമ്പോൾ 3rd തലമുറ ജിംനിയുടെ എഞ്ചിൻ തന്നെയാണിത്. 5-speed മാനുവൽ, 4-speed ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളും മോഡലുകളിൽ ലഭിക്കും. ഇതേ സമയം ജിംനി ഇന്ത്യയിൽ വരികയാണെങ്കിൽ ബെലാനോ RS നിന്നുള്ള 1.0-liter ബൂസ്റ്റർ ജെറ്റ് ടർബോ പെട്രോൾ എഞ്ചിനെ ഓഫ് റോഡറിൽ പ്രതീക്ഷിക്കാം. എഞ്ചിൻ 101 BHP കരുത്തും 150 NM ടോർക്കും പരമാവധി സൃഷ്ടിക്കാനാവും. ഇതിനു പുറമെ നിലവിലുള്ള 1.3-liter ഡീസൽ പതിപ്പും ജിംനിയിൽ തുടർന്നേക്കാം. സുസുക്കിയുൾ ഓൾ ഗ്രിപ്പ് പ്രോ 4-wheel ഡ്രൈവ് സംവിധാനമാണ് ജിംനിയുടെ മുഖ്യ ആകർഷണം. അകത്തളം ആധുനികമായിരിക്കുമെന്ന കാര്യത്തിൽ തെല്ലും സംശയം വേണ്ട. എന്നാൽ പുറമോടിയിലെ പരിക്കൻ വേഷം അകത്തളത്തിലും കമ്പനി പകർത്തുമെന്ന് മാത്രം. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റി, പിന്തുണയുള്ള 7.0-inch ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സംവിധാനവും ഫീച്ചറുകളിൽ മുഖ്യം. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പുകൾ, ക്രൂയിസർ കൺട്രോൾ എന്നിവ ജിംനി വിശേഷണത്തിൽ പെടും. ഓഡിയോ നിയന്ത്രിക്കാൻ പ്രത്യേക ബട്ടണുകൾ സ്റ്റിയറിംഗിൽ ഒരുങ്ങും. സുസുക്കി ജിംനി നിറങ്ങൾ, ആകെ മൊത്തം 8 നിറങ്ങളിൽ സുസുക്കി ജിംനി ലഭിക്കും. ഇതിൽ 3 ഇരട്ട നിറ ശൈലിയാണ് പിന്തുടരുക. ഇരട്ട നിറങ്ങളിലുള്ള ജിംനികൾ കറുത്ത മേൽക്കൂര ഒരുങ്ങും. കൈനറ്റിക് യെല്ലോ, ബ്രിസ്ക് ബ്ലൂ മെറ്റാലിക്, ഷിഫോൺ ഐവറി മെറ്റാലിക് എന്നിങ്ങനെയാണ് പുതിയ ഇരട്ട ശൈലികൾ. ജംഗിൾ ഗ്രീൻ, ബ്ലൂയിഷ് ബ്ലാക്ക് പേൾ, മീഡിയം ഗ്രേ, സിൽക്കി സിൽവർ മെറ്റാലിക്, സുപ്പീരിയർ വൈറ്റ് നിറങ്ങളിലും ജിംനിയിൽ തിരഞ്ഞെടുക്കാം. സുസുക്കി ജിംനി ഇന്ത്യയിലെ വില. ഇന്ത്യൻ വരവ് യാഥാർത്ഥ്യമായാൽ 550,000 to 800,000 രൂപ വരെ ജിംനിക്ക് വില പ്രതീക്ഷിക്കാം. പ്രീമിയം പരിവേഷമുള്ളതിനാൽ ഒരുപക്ഷെ നെക്സ ഡീലർഷിപ്പുകൾ വഴിയാകും മാരുതി ജിംനിയുടെ വിൽപ്പന. നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം കമന്റിലൂടെ.